ഇസ്രായേലിന്റെ സർക്കാർ സ്വകാര്യ ടെക് കമ്പനികൾ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ എന്നിവരുടെ സെർവറുകളിൽ ആൾമാറാട്ടം നടത്തി ചൈനീസ് ഹാക്കർമാരുടെ സൈബർ ആക്രമണം 2019-2020 കാലയളവിലാണ് ഹാക്കിംഗ് നടന്നതെന്ന് MIT ടെക്നോളജി റിവ്യൂ പറയുന്നു. ഇതേ തുടർന്ന് ഇസ്രായേലി സൈബർ അന്വേഷണ ഏജൻസികൾ ശക്തമായ അന്വേഷണം തുടങ്ങി. തങ്ങളുടെ ചിരവൈരികളായ ഇറാനാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അന്വേഷണ ഏജൻസികൾ ആദ്യം നിഗമനം നടത്തിയത്. ഇറാനിയൻ ഭാഷയായ ഫാർസിയിൽ എഴുതിയ കോഡുകൾ ഈ സംശയത്തിന് ബലം നൽകി. ഇറാനിയൻ ഹാക്കർമാരുടെ പതിവ് രീതികളും ആക്രമണത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിഗമനത്തിൽ തൃപ്തരാകാതെ ഏജൻസികൾ കൂടുതൽ അന്വേഷണങ്ങൾ തുടർന്നു. മധ്യപൂർവ്വ മേഖലയിലെ സൈബർ ചാര പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങൾ അവർ നടത്തി. അന്വേഷണങ്ങൾ പുരോഗമിച്ചതോടെ ഇറാനല്ല ആക്രമണത്തിന് പിന്നിലെന്ന് ഇസ്രായേലി അധികൃതർക്ക് ഉറപ്പായി. യഥാർത്ഥ പ്രതിയുടെ കള്ളി വെളിച്ചത്താകുകയും ചെയ്തു. അത് മറ്റാരുമായിരുന്നില്ല, ചൈനയായിരുന്നു. ഇറാൻ തലസ്ഥാനം ടെഹ്റാനിൽ നിന്നുള്ള ഹാക്കർമാരെന്ന വ്യാജേന ചൈനീസ് സംഘമാണ് ഹാക്കിംഗ് നടത്തിയത്. US സുരക്ഷാ കമ്പനിയായ ഫയർ ഐ ആണ് ഹാക്കിങ്ങിനെക്കുറിച്ച് ആദ്യം കണ്ടെത്തിയതും ഇസ്രായേലിന് വിവരം നൽകിയതും. ഹാക്കിങ്ങിലൂടെ കടന്നു കയറിയ ശേഷം രഹസ്യമായി ഇസ്രായേലി സ്ഥാപനങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം. ഏതെങ്കിലും സമയത്ത് പിടിക്കപ്പെട്ടാൽ ശ്രദ്ധ ഇറാനിലേക്ക് തിരിയാനായിരുന്നു ആൾമാറാട്ടം. ബോധപൂർവം ഇറാൻ എന്ന വാക്ക് വരുന്ന ഫയൽപാത്തുകളും ഇവർ ഉപയോഗിച്ചു. UNC-215 എന്നറിയപ്പെടുന്ന ചൈനീസ് ഹാക്കിംഗ് സംഘമാണ് ഹാക്കിങ്ങിന് പിന്നിലെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. വിദഗ്ധമായി കടന്നുകയറിയെങ്കിലും ഇവർ കാണിച്ച ചില പാളിച്ചകളാണ് ഇവരെ വെളിച്ചത്ത് കൊണ്ടുവന്നത്. മധ്യപൂർവ്വ മേഖലയിൽ ചൈനീസ് ഹാക്കർമാർ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്ക് ഒരു പൊതുരീതിയുണ്ട്. ഇവരും ആ രീതി പിന്തുടർന്നു. ഹാക്കിങ്ങിലെ ഈ സാമ്യമാണ് ഇവർ പിടിക്കപ്പെടാൻ പ്രധാന കാരണമായത്. UNC-215 നേരത്തെ തന്നെ മധ്യപൂർവ്വ മേഖലയിൽ കുപ്രസിദ്ധരാണ്. പലയിടങ്ങളിൽ ഹാക്കിംഗ് നടത്തിയിട്ടുള്ളതിനാൽ ഇവരുടെ രീതികൾ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സൈബർ അന്വേഷണ ഏജൻസികൾക്ക് അറിയാവുന്നതുമാണ്. ഇതാദ്യമായാണ് ഇത്ര വലിയ ഒരു ഹാക്കിംഗ് ഓപ്പറേഷൻ ഇസ്രായേലിനു മേൽ ചൈന നടത്തുന്നത്. ഇസ്രായേലുമായി മികച്ച ബന്ധമുണ്ടാക്കാൻ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇതെന്നതും ശ്രദ്ധേയം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ചൈനീസ് കമ്പനികൾ ഇസ്രായേലിൽ ശതകോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങളാണ് നടത്തിയിട്ടുള്ളത്. തങ്ങൾക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിൽ ചൈന രഹസ്യ നിരീക്ഷണത്തിനായി സൈബർ പോരാളികളെ നിയോഗിക്കാറുണ്ടെന്നത് പണ്ടുമുതലേ ഉയരുന്ന ആരോപണമാണ്. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.